നമസ്കാരം ചെമ്പട താളത്തിൽ ശങ്കരാഭരണത്തിൽ ചെമ്പേ വായ്പാട്ട് പാടി നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപം ഒരുങ്ങി എന്ന സൂപ്പർ ഹിറ്റ് ഗാനത്തിലെ വരികളാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ നിറകുടം എന്ന സിനിമയിൽ ശ്രീ ബിച്ചു തിരുമലയുടെ രചനയിൽ ശ്രീ ജയവിജയന്മാരുടെ സംഗീതത്തിൽ ഡോക്ടർ കെ ജി യേശുദാസ് പാടിയതാണ് ഈ പാട്ട് നവരാത്രി മണ്ഡപത്തിൽ ചെമ്പേ വൈദ്യനാഥ ഭാഗവതർ നടത്തുന്ന കച്ചേരിയാണ് ഈ പാട്ടിൻ്റെ വിഷയം അകബടി സേവിക്കുന്നത് ചൗടയം പാലക്കാട്ടുമണിയ്യരും ഇവർ മൂവരും ഒന്നിക്കുന്ന അനുഭൂതി ആസ്വാദകരിലേക്ക് പകരുന്നതിൽ സംഗീത സംവിധായകർ നടത്തിയ പ്രയത്നമാണ് ഇന്നും ഈ പാട്ട് ആസ്വാദ്യമായിരിക്കുന്നതിൻ്റെ രഹസ്യം ഈ സിനിമ പിറന്ന കഥയാണ് സംഗീത സംവിധാനവും സംഗീത പഠനവുമായിട്ട് ശ്രീ ജയവിജയന്മാർ മൈലാപ്പൂരിലെ വൃന്ദാവൻ ലോഡ്ജിൽ താമസിക്കുന്ന കാലമാണ് അക്കാലത്ത് ഗാനരചയിതാവായിട്ടുള്ള ശ്രീ ബിജു തിരുമല അവരെ കാണാൻ ചെന്നു പ്രസിദ്ധമായിട്ടുള്ള ആ കപാലീശ്വര ക്ഷേത്രത്തിൽ അദ്ദേഹം തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പുറത്തോട്ട് പോയി പോയ സമയത്ത് കവിതകൾ എഴുതുന്ന അദ്ദേഹത്തിൻ്റെ ഡയറി ആ മുറിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം പോയത് അപ്പോൾ ശ്രീ ജയ്വിജയന്മാർ ആ ഡയറി എടുത്ത് ഈ കവിതകളിലൂടെ ഒന്ന് കണ്ണോടിച്ചു അപ്പോൾ അതിലെ ഒരു കവിതയാണ് അവരുടെ ശ്രദ്ധ ആകർഷിച്ചത് അതായത് ഈ ചെമ്പട താളത്തിൽ ശങ്കരാഭരണത്തിൽ ചെമ്പൈ വായ്പാട്ട് പാടി എന്നുള്ള വരികൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അന്ന് അവർ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ കീഴിൽ സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ തങ്ങളുടെ ഈ ഗുരുനാഥനെ പറ്റിയുള്ള ഈ പരാമർശം കണ്ടപ്പോൾ അവർക്ക് കൗതുകമായിട്ട് അവർ ആ കവിത അപ്പോൾ തന്നെ ഒന്ന് ട്യൂൺ ചെയ്തു എന്നിട്ട് ശ്രീ ബിച്ചു തിരുമല തിരിച്ചു വന്നപ്പോൾ അവരത് അദ്ദേഹത്തെ പാടി പാടിക്കേൽപ്പിച്ചു അദ്ദേഹത്തിന് അത് വളരെ ഇഷ്ടപ്പെട്ടു ഏതെങ്കിലും സിനിമയിൽ സന്ദർഭം വരികയാണെങ്കിൽ ഉപയോഗിച്ചുകൊള്ളാൻ പറഞ്ഞിട്ട് ശ്രീ ബിച്ചു തിരുമല പോയി അപ്പോൾ സാക്ഷാൽ ചെമ്പേ വൈദ്യനാഥ ഭാഗവതരുടെ കച്ചേരിയെക്കുറിച്ചാണ് ശ്രീ ബിച്ചു തിരമലിലെ രചന വയലിൻ ഇതിഹാസമായിട്ടുള്ള ചൗടയ്യയും മൃദംഗ ചക്രവർത്തി പാലക്കാട് മണിയയിലും ഒക്കെ പക്കവാദ്യക്കാരായിട്ടുള്ള വന്ന് നിറയുന്ന വരികളാണ് അപ്പോൾ അപ്പോഴുള്ള കഥാപാത്രങ്ങളിങ്ങനെ ലിജൻഡുകളാകുമ്പോൾ പാട്ടിൻ്റെ റെക്കോർഡിങ് മോശമാവാൻ പറ്റത്തില്ല അതുകൊണ്ട് സമുന്നതരായിട്ടുള്ള കലാകാരന്മാർ തന്നെ വേണം പിന്നണിയിൽ വാദ്യവിദ്വാൻമാരായിട്ട് നിന്ന് നിർബന്ധമുണ്ടായിരുന്നു സംഗീത സംവിധായകരായിട്ടുള്ള ജേവികയന്മാർക്ക് അതുകൊണ്ട് പാടാനായിട്ട് ചെമ്പയുടെ പ്രിയ ശിഷ്യനായിട്ടുള്ള യേശുദാസിനെ തന്നെ അവർ നിശ്ചയിച്ചു പക്കമേളക്കാരും സാധാരണക്കാരല്ല എട്ടാം വയസ്സിൽ ചെമ്പയുടെ കച്ചേരിക്ക് മൃദംഗം വായിച്ച ചരിത്രമുണ്ട് ശ്രീ ഗുരുവായൂർ ദുരൈക്ക് അദ്ദേഹമാണ് മൃദംഗം വായിച്ചിരിക്കുന്നത് അതുപോലെ കേശവമൂർത്തി ആണ് ഇതിനകത്ത് വയലിൻ വായിച്ചിരിക്കുന്നത് ചൗടയ്യയുടെ ഗുരുവായിട്ടുള്ള ബിഡാരം കൃഷ്ണപ്പയുടെ ശിഷ്യനാണ് അദ്ദേഹം സപ്തന്ത്രികളുള്ള വയലിൻ വായിക്കുന്ന തെന്നിന്ത്യയിലെ അപൂർവം പ്രതിഭകളിലൊരാളായിരുന്നു അദ്ദേഹം ഗംഭീരമായിട്ടാണ് ശ്രീ ജെ വിജയന്മാർ ഈ പാട്ട് കമ്പോസ് ചെയ്തതും റെക്കോർഡ് ചെയ്തതും ദക്ഷിണേന്ത്യൻ വയലിൻ വിസ്മയമായിട്ടുള്ള ശ്രീ ചൗഡയെ പറ്റിയുള്ള വർണ്ണനയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ തനത് ശൈലിയിലുള്ള വയലിൻ ആലാപനം ഉൾപ്പെടുത്തി ശ്രീ ചൌഡയെ തന്നെയാണോ ഇത് വായിക്കുന്നതെന്ന് നാം സംശയിച്ചു പോകും അത്ര നന്നായിട്ടാണ് ശ്രീ കേശവ് ഈ ഭാഗം വായിച്ചിരിക്കുന്നത് പൂർണ്ണതയ്ക്കായിട്ട് ചൗടയ്യയുടെ പോലെ ഏഴ് തന്ത്രിയുള്ള പ്രത്യേക വയലിനുണ്ടാക്കിയാണ് അത് വായിച്ചത് അതുപോലെ ശ്രീ പാലക്കാട് മണിയ്യരെ പറ്റി പറയുന്ന ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ചൊൽക്കെട്ടാണ് ചേർത്തിരിക്കുന്നത് പ്രഗംഭ പ്രഗത്ഭഗ വിദ്വാൻ ശ്രീ ഗുരുവായൂർ ദ്വരെയും ഇത് വളരെ നന്നായിട്ട് വായിച്ചു മണിയുടെ ശൈലിയിലാണ് ഇത് വായിച്ചിരിക്കുന്നത് ഒരുപാട് പ്രത്യേകതയുള്ള ഈ ഗാനത്തിൻ്റെ റെക്കോർഡിങ്ങില പരമാവധി ശ്രദ്ധ പുലർത്തി ശ്രീ ജയവിജയന്മാർ ഈ ഗാനത്തിൽ നക്ഷത്ര ദീപങ്ങൾ എന്ന് പറയുന്നത് സംഗീത നക്ഷത്രങ്ങളെയാണ് ഈ ഗാനത്തിൽ വിവരിക്കുന്നത് പോലെ ഒരു സംഗീത കച്ചേരി യഥാർത്ഥത്തിൽ നവരാത്രി മണ്ഡപത്തിൽ നടന്നിട്ടില്ല ഈ മൂവരും ഒന്നിച്ച ഒരൊറ്റ സംഗീത കച്ചേരിയെ ശരിക്കും പറഞ്ഞാൽ നടന്നിട്ടുള്ളൂ അത് ഹൈദരാബാദിലെ ദൂരദർശൻ്റെ ഉദ്ഘാടന സമയത്താണ് ഇവരെ മൂവരും ചേർന്നിട്ടുള്ള കച്ചേരി നടക്കുന്നത് എന്നാൽ പിന്നീട് ഒരവസരത്തിൽ കൂടി ഒരു സംഗീത കച്ചേരി നടന്നു അത് ശ്രീ ചൗഡയ്യ നിർമ്മിച്ച വാണി എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ശ്രീ ചൗടയ്യയുടെ നിർബന്ധപ്രകാരം ശ്രീ ചെമ്പൈ വൈദ്യനാഥ ഭഗവതർ ആ സിനിമയിൽ പത്ത് മിനിറ്റ് നേരം ഒരു കച്ചേരി ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട് ആ കച്ചേരിൽ അദ്ദേഹം പാടിയത് നിഖില പാപ വിനാശിനി എന്നുള്ള ഒരു ഗാനമാണ് ഷണ്മുഖപ്രിയ രാഗത്തിൽ അത് എഴുതിയത് ശ്രീ ചൗടയ്യ തന്നെയാണ് അപ്പോൾ ഈ സിനിമയിൽ അദ്ദേഹം ഈ പത്തിൻ്റെ പത്ത് മിനിറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പുണ്ട് ഇന്നും ശ്രീ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടേതായിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള ഏക വീഡിയോ ക്ലിപ്പ് ഈ സിനിമയിലെ ഈ രംഗമാണ് ആ രംഗത്തിൽ ശ്രീ ചെമ്പൈ അദ്ദേഹം നമുക്ക് പാടുന്നത് നമുക്ക് കാണാം അതുപോലെ തന്നെ ആ സിനിമയിലെ ആ രംഗത്തിൽ വയലിൻ വായിച്ചിരിക്കുന്നത് ശ്രീ ചൗടയയും മൃതമകം വായിച്ചിരിക്കുന്നത് ശ്രീ പാലക്കാട് മണിയയിലുമാണ് ശ്രീ ചെമ്പേ സ്വാമികൾ ഈ ഗാനം നേരിട്ട് കേട്ട ഒരു ചരിത്രം കൂടിയുണ്ട് കോയമ്പത്തൂരെ ഒരു ഉത്സവ സ്ഥലത്താണ് ആ സംഭവം ഈ ഉത്സവസ്ഥലത്ത് ആദ്യത്തെ ദിവസം ചെമ്പയുടെ കച്ചേരി ഉണ്ടായിരുന്നു അതിനെ കൂടെ പാടിയിരുന്നത് ജയവിജയന്മാരാണ് ഇതിൻ്റെ അടുത്ത ദിവസം കച്ചേരി ഉണ്ട് അപ്പോൾ തനിക്കത് കേൾക്കണമെന്ന് ഭാഗവതർ പറയുകയും അദ്ദേഹം അവിടെ താമസിക്കുകയും ചെയ്തു രണ്ടാമത്തെ ദിവസം ജയവിജയന്മാർ കച്ചേരി നടത്തി അപ്പോൾ അവസാനത്തെ ഒരു രണ്ട് ഗാനങ്ങൾക്ക് മുമ്പ് ഗുരു ഇങ്ങനെ പോവുകയാണെന്ന് ആംഗ്യം കാട്ടിയപ്പോൾ അടുത്തൊരു പാട് പാട്ട് കൂടി കേട്ടിട്ടേ പോകാവൂ എന്ന് ശിഷ്യർ പറഞ്ഞു എന്നിട്ട് അവർ ഈ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി എന്നുള്ള ആ പാട്ടങ്ങോട്ട് പാടാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ പല്ലവി തുടങ്ങിയപ്പോൾ തന്നെ ഭാഗവതർക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ചെമ്പട താളത്തിൽ ശങ്കരാഭരണത്തിൽ ചെമ്പൈ വായ്പ്പാട്ട് പാടി എന്ന ആ ഭാഗം ആലപിച്ചപ്പോൾ സദസ്സിൽ നിന്ന് നീണ്ട കരഘോഷം ഉണ്ടായിട്ട് ബലേഭീഷ് എന്ന് ഭാഗവതരും പറഞ്ഞു അപ്പോൾ ഇത് അടുത്ത ദിവസം നിറകുടം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടി റെക്കോർഡ് ചെയ്യുകയാണെന്നും അതിനായിട്ട് ഗുരുവിൻ്റെ അനുവാദവും അനുഗ്രഹം വേണമെന്നും ജെ വിജയന്മാർ മൈക്കിലൂടെ പറഞ്ഞു അപ്പോൾ ഗുരു ആംഗ്യത്തിലൂടെ അനുഗ്രഹിച്ച് അനുവാദം നൽകിയിട്ട് പോയി അപ്പോഴും സദസ്സിൽ നീണ്ട ഖരഘോഷമുണ്ടായി ഇങ്ങനെയൊരു ചരിത്രം കൂടി ഈ ഗാനത്തിനുണ്ട് ഇന്നും ഓരോ നവരാത്രിയും കടന്നു വരുമ്പോൾ നിറകുടത്തിലെ ഈ മനോഹര ഗാനത്തിനൊപ്പം സ്വപ്നം പോലെ ആ ദൃശ്യവും പലരുടെയും മനസ്സിൽ വന്ന് നിറയുന്നു ശ്രീ ചൗടയുയുടെയും ശ്രീ പാലക്കാട് മണിയയ്യരുടെയും അകമ്പടിയോടെ നവരാത്രി മണ്ഡപത്തിൽ ശ്രീ ചെമ്പേ വൈദ്യനാഥ ഭാഗവതർ പാടുന്നു നാലമ്പലത്തിനുള്ളിൽ നാടകശാലയ്ക്കുള്ളിൽ ജനം അത് കേട്ട് നിശബ്ദരായി സ്വയം മറന്നു നിൽക്കുന്നു